ആലപ്പുഴയിൽ 9 ഗ്രാം MDMA യുവതിയടക്കം 3 പേർ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി ഹൃദ്യ, കോതമംഗലം സ്വദേശി നിഖിൽ, ഇടുക്കി സ്വദേശി ആൽബിൻ മാത്യു എന്നിവരാണ് പിടിയിലായത്. ബൈപ്പാസിന് സമീപം വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിലെത്തി ഇവരെ സൗത്ത് പോലീസ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. വിഷ്ണു, വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതായിരുന്നോ ഈ ലഹരി വസ്തുക്കൾ? ടോമോ, ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് രാത്രി മുതൽ തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ 3 പേരെയും 9 ഗ്രാം MDMAയോടുകൂടി പോലീസ് പിടികൂടിയത്. കളർഗോഡ് ആലപ്പുഴ ബൈപ്പാസിന് സമീപത്ത് വാഹനത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. കണ്ണൂർ സ്വദേശി ഹൃദ്യ, കോതമംഗലം സ്വദേശി നിഖില, ഇടുക്കി സ്വദേശി ആൽബിൻ, ഈ 3 പേരുമാണ് 9 ഗ്രാം MDMAയുമായി ആലപ്പുഴയിൽ നിന്ന് പിടിയിലായത്. ഏതെങ്കിലും തരത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ MDMA കൈമാറുന്നതിന് വേണ്ടി എത്തിച്ചതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഇവർക്ക് ഈ ലഹരിമരുന്ന് മാഫിയയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ MDMA അല്ലെങ്കിൽ അത്തരം സിന്തറ്റിക് മയക്കുമരുന്ന ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഏകദേശം 2 മാസത്തിനിടയിൽ 20-ൽ അധികം MDMA കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ഡാൻസാഫ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പ്രത്യേക പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ വിനോദസഞ്ചാര മേഖലയും അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ കച്ചവടം അത് വർദ്ധിച്ചു വരികയാണ്. അതിലെ 3 കണ്ണികളെയാണ് നിലവിൽ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് പിടിച്ചത്. ഇവർക്ക് പിന്നിൽ കൂടുതൽ പേർ ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. ബംഗളൂരുവിൽ നിന്നാണ് MDMA ഈ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും പോലീസിന് നിലവിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. ടോം, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ 9 ഗ്രാം MDMAയി യുവതിയടക്കം 3 പേരാണ് അറസ്റ്റിലായത്.